അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖമാണല്ലോ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജുമാനാസ് ക്രിയേറ്റീവ് ഹൈ. ഏവർക്കും റംസാൻ ആശംസകൾ. മീൻ കറിയുണ്ട്, അതുപോലെ തന്നെ മാങ്ങ അച്ചാറും കൂടി ഉണ്ട്. ഇടിത്തരായതുകൊണ്ട് വലുതായിട്ട് കഴിക്കാറില്ല കേട്ടോ. ഇതും പിന്നെ ചോറും ചായയും മാത്രമേ വെള്ളവും ചായയും പിന്നെ ഇതും മാത്രമേ കഴിക്കത്തുള്ളൂ. അത്താരമൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പം സമയം 4:30 പാങ്ങൊന്നും വിളിച്ചില്ല. നമ്മളിനി അപ്പത്തിന് വേണ്ടി ആട്ടാൻ വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിടണം. കഴുകി ഫ്രഷ് ആക്കി കുതിക്കാനായിട്ട് വെച്ചിന് കേട്ടോ. എന്നിട്ട് രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തോന്ന് ആട്ടിയാൽ മതിയല്ലോ. ഇനി നമുക്ക് പാത്രം കഴുകണം. പാത്രം കഴുകി വരുമ്പോൾ ബാങ്ക് വിളിക്കും കേട്ടോ. നമുക്ക് അപ്പോൾ പാത്രം കഴുകിയിട്ട് കാണാം. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന അപ്പോൾ ഇനി നമുക്ക് നിസ്കരിക്കണം. നിസ്കരിച്ചിട്ടും ഓടിയിട്ടും നമുക്ക് കാണാം കേട്ടോ. നിസ്കാരം ഓതലൊക്കെ കഴിഞ്ഞു, ഇനി കിടന്നുറങ്ങണം. ഇനിയിപ്പോൾ രാവിലെ 9 മണി 10 മണി ആവും എണീക്കാൻ. നോമ്പല്ലേ, അതുകൊണ്ട് 9 മണി 10 മണി ആകുമ്പോൾ എണീക്കത്തുള്ളൂ കേട്ടോ. ഇനി നമുക്ക് രാവിലെ കാണാം. ഉമ്മ അടിയൊക്കെ ആട്ടി വെച്ച് അരിയാട്ടുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെയാണ്. കുറച്ച് മുണ്ടൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മുകളിൽ കൊണ്ടുപോയി വേവിക്കണം. കുളിച്ചിട്ട് വിരിക്കാന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് കുളിച്ചിട്ട് കാണാം. കുളിച്ചു അങ്ങനെ നമ്മൾ മുകളിൽ ഡ്രസ്സ് വിരിക്കാൻ വേണ്ടിട്ട് കേറി കേട്ടോ. നമുക്ക് ഡ്രസ്സ് വിരിക്കാവേ. ഇനി നമുക്ക് ഫുള്ളും വിരിച്ചിട്ട് കാണാവേ. മുണ്ടൊക്കെ വിരിച്ചു കേട്ടാ. എനിക്ക് സ്കൂളിൽ നിന്ന് ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് പഠന മികവ് രേഖ എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നു, ആ കണ്ടില്ലേ. അപ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇനി അത് എഴുതണം കേട്ടോ.
ഞാൻ എഴുതാനായിട്ട് മാത്തമാറ്റിക്സ് ആണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ഈ പാഠം ആണ് കേട്ടോ എഴുതുന്നത്. യൂണിറ്റ് 2 വീൽ ഓഫ് ടൈം, ലുക്ക് അറ്റ് ദ കലണ്ടർ. റൈറ്റ് ദ നെയിം ഓഫ് ദ മന്ത്. നവംബർ. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ നവംബർ? 30 ഡേയ്സ്. When is the Children's Day? 14. Write the date of Children's Day of 2020 using day, month, year. 14 11 2020. This day is December 1st. 30 Monday. Tuesday. ഞാൻ ഇത്രയും കാണിച്ചെന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു വെക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും കേട്ടോ എല്ലാം കാണിക്കാൻ നിന്ന്. കുറച്ച് എഴുതി ഇപ്പോൾ ബാഗു ഇട്ടു. അങ്ങനെ ഞാൻ നിസ്കരിക്കണം, പിന്നെ ഓതണം, പിന്നെ ഒന്നും ഇല്ല കാണിക്കാനായിട്ട്. പിന്നെ വൈകിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ ജോലിക്ക് വരണം. അപ്പോഴത്തേക്ക് ആ വീഡിയോയെ ഇനി ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വൈകിട്ട് കാണാം. ഇപ്പോൾ സമയം 3:30 ആയിട്ടോ. അപ്പോൾ ഇടി വെട്ടുന്ന മരക്കോൾ നല്ല ഉണ്ട്, അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണാട്ടാ, നല്ല മഴക്കോളുണ്ട് ഇവിടെ. കണ്ടില്ലേ നല്ല മഴക്കോള്. ഇപ്പൊ മഴ പെയ്യും കേട്ടോ, പെട്ടെന്ന് പറക്കെയാണ്. അങ്ങനെ എല്ലാം പറക്കി. ഇപ്പൊ മഴ പെയ്തു, മഴ പെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടാ. ആ മഴ പെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ചെറുതായിട്ട് പൊടിക്കുന്നു മര. കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ ഡ്രസ്സെല്ലാം നനഞ്ഞേനാട്ടാ. ചോറൊക്കെ വെച്ചു ഇപ്പൊ വെന്തതേ ഉള്ളു. അപ്പോൾ ഇന്ന് അപ്പവും കിഴങ്ങറിയും ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് കിഴങ്ങും സവാള എടുക്കുകയാണ്. കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കിഴങ്ങ് എടുത്തു. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് തക്കാളി, ഒരു ചെറിയ സവാള, 3 വെളുത്തുള്ളി, 1 പീസ് തുണ്ട്, ഇഞ്ചി, അതുപോലെ പച്ചമുളക്. അപ്പോൾ ഈ കിഴങ്ങറിയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാമായിരിക്കും, അതുകൊണ്ട് കാണിക്കുന്നില്ലേ. ചിലവർ തേങ്ങ അരച്ചായിരിക്കും ചേർക്കുന്നത്, പക്ഷേ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മുളക് ഇട്ടാണ് കേട്ടോ ഞങ്ങൾ വെക്കുന്നത്. നമ്മൾ ആ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കിഴങ്ങും അതുപോലെ തന്നെ സവാള, തക്കാളി ഇതെല്ലാം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊന്ന് ഇടാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഞാൻ പൊടികളൊക്കെ ഇട്ട് കേട്ടോ. പൊടികൾ ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് ബാക്കി വെള്ളം കൂടി ഒഴിക്കാം. ഇത് കിഴങ്ങിനി വേവണം, എന്നിട്ട് ഉടച്ച് ചേർക്കാനുള്ളതാണ്. ഉടച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കിഴങ്ങ് അവിടുന്ന് വേവട്ട്.
കിഴങ്ങ് അവിടെ കിടന്ന് വേവുന്ന സമയത്തിന് നമുക്ക് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കുന്ന മാങ്ങയും അതുപോലെ നാരങ്ങയും ഇട്ടിട്ടാണ് കേട്ടോ, പകുതി മാങ്ങ ഒരു നാരങ്ങ. അതിൻ്റെ വീഡിയോ, ഈ ജ്യൂസ് അടിക്കുന്ന വീഡിയോ ഞാൻ വരിയെ ഇടാട്ടോ. ഇതിനകത്ത് ഈ കാണിക്കുന്നില്ല കേട്ടോ ജ്യൂസ് അടിക്കുന്നത്, വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളകിന് നല്ല ചുമപ്പ് കളറ് കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് കാശ്മീർ മുളക് പൊടിയാണ്. അതാകുമ്പോൾ എരിയും കാണത്തില്ല, നല്ല കളറും ആ നല്ല ടേസ്റ്റും ആട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് വാങ്ങിക്കാറുള്ളത്. ഇനി നമുക്ക് അപ്പം ചുരണം. എന്താ മാവൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അടുപ്പിലേ വെച്ച് കേട്ടോ പാത്രം. സാധ്യതയാണ് കേട്ടോ ഇന്നാന്ന് പറഞ്ഞത്, വേസ്റ്റ് കളയാൻ വേണ്ടി കൊടുത്തു വിട്ടു. അപ്പോൾ പാത്രം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇന്നാന്ന് പറഞ്ഞാ. തണ്ണിമത്തങ്ങയുടെ തൊലി കളയാൻ പോയതാണ് അവന്. കല്ല് ചൂടായ എണ്ണയൊക്കെ തേച്ചു. അപ്പം ചൂടാണ്. അപ്പോൾ ഈ സെറ്റ് കവർ ഞാൻ ആമസോൺ വഴി ബുക്ക് ചെയ്തതാണ്. റേറ്റ് 398 രൂപയാണ്. ഞാൻ വേറൊരു ഡെയിലി മൈലേജ് ഇതുപോലെ ഇഫ്താർ സ്പെഷ്യൽ ഇട്ടിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്ലേലിസ്റ്റിലും പിൻ ചെയ്തിടാം. ആ ഡെയിലി മൈലേജിൽ ഞാൻ ഒരു ബെഡ്ഷീറ്റ് ബുക്ക് ചെയ്ത് ഫ്ലിപ്കാർട്ട് വഴി കാണിച്ചിരുന്നു ബെഡ്ഷീറ്റ് ബുക്ക് ചെയ്തത്. അത് അതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതും അതിനോടുള്ളതാണ് കേട്ടോ, നല്ലൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ ആണ്. കണ്ടില്ലേ നല്ല രസമുള്ളൊരു പാറ്റേൺ തന്നെയാണ്. ജ്യൂസ് ഒക്കെ അടിച്ചോട്ടോ, ഇതിൻ്റെ റെസിപ്പി ഞാൻ വരിയിടാം. അപ്പം ഇന്ന് കഴിക്കാനായിട്ട് തണ്ണിമത്തങ്ങ, അതുപോലെ കറുത്ത മുന്തിരി, ഈത്തപ്പഴം, പിന്നെ പച്ചമുന്തിരിങ്ങയുണ്ട്, പിന്നെ പഴവും ഉണ്ടേ, പിന്നെ മുസമ്പി. എണ്ണ പലഹാരം ഒന്നും നോമ്പായിട്ട് കഴിക്കാറില്ല, എല്ലാം ഫ്രൂട്ട്സാണ് കേട്ടോ കഴിക്കുന്നത്. ഞങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ചായ ഇടാൻ വേണ്ടിയിട്ട് പാലെടുക്കുകയാണ്. ഇനി നമുക്ക് ചായ ഇട്ടിട്ട് കാണാം കേട്ടാ. ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കാപ്പി കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പത്തിന് പല നാട്ടിലും പല പേരായിരിക്കാം. വെള്ളയപ്പം, അതുപോലെ പാലപ്പം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയൊക്കെ കുടിച്ചിട്ടോ, കഞ്ഞി കുടിക്കുന്ന വീഡിയോ എടുക്കാനത് ലെങ്ത് കൂടുന്നു പറഞ്ഞാണേ. ഇത്രേ ഉള്ളു കേട്ടോ റമദാന്റെ ഡേ മൈ ലൈഫ്, ഒരു കൊച്ചു വീഡിയോ ആണേ.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടി ഒന്ന് അമർത്താൻ മറക്കില്ല കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്യാ. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടാ. ആരും അറിയിക്കാതിരിക്കല്ലേ. ഞാനീ ഇഫ്താറിന്റെ ഡേ മൈ ലൈഫ് ഇടത്തില്ലായിരുന്നു. കുറെ പേര് കമന്റ് ചെയ്തു ഇഫ്താറിന്റെ ഡേ മൈ ലൈഫ് ഇടുമോ ഇനി ഒന്നും കൂടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അത് കേട്ടപ്പോ വളരെ അധികം സന്തോഷം ഉണ്ടായി. അങ്ങനെയാണ് കേട്ടോ ഈ ഡേ മൈ ലൈഫ് ഇട്ടത്. അടുത്ത നല്ല നല്ല വീഡിയോസിനെ അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. ലവ് യു ഓൾ.